നമസ്കാരം, പ്രധാന വാർത്തകൾ. കായംകുളം സസ്യമാർക്കറ്റ് കെട്ടിടത്തിലെ കടമുറികളിൽ തിരിമറി നടത്തിയെന്ന UDF. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും കൗൺസിലിന്റെയും തീരുമാനങ്ങൾ അട്ടിമറിച്ചു. പിൻവാതിലിലൂടെ സ്ഥാപിത താൽപര്യക്കാർക്ക് കോഴ വാങ്ങി കടമുറികൾ കൊടുക്കാൻ തീരുമാനിച്ചെന്നും UDF. കോവിഡ് പ്രതിരോധം. ജില്ലയിൽ 9168 പേർ ക്വാറന്റൈനിൽ കഴിയുന്നതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ. ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ പ്രവേശിക്കപ്പെട്ടത് 267 പേരെ. ആകെ 1800 പേർ ആശുപത്രി നിരീക്ഷണത്തിൽ. കോവിഡ് ബാധിച്ചയാളുടെ മൃതദേഹം കായംകുളത്താദ്യമായി പള്ളി സെമിത്തേരിയിൽ ദഹിപ്പിച്ചു. കാതീശ കത്തീഡ്രൽ സെമിത്തേരിയിലാണ് ഇടവകംഗത്തിന്റെ ദഹിപ്പിക്കൽ നടന്നത്. കോൺഗ്രസ് ഓഫീസുകളും രക്തസാക്ഷി മണ്ഡപങ്ങളും കൊടിമരങ്ങളും തകർത്ത CPM ഗുണ്ടകളെ പോലീസ് സംരക്ഷിക്കുന്നതിൽ പ്രതിഷേധം. കായംകുളം DYSP ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. വാർത്തകൾ വിശദമായി. കായംകുളം സസ്യമാർക്കറ്റ് കെട്ടിടത്തിലെ കടമുറികൾ തിരിമറി നടത്തിയെന്ന് നഗരസഭാ UDF പാർലമെന്ററി പാർട്ടി ലീഡർ യു മുഹമ്മദ് ആരോപിച്ചു. പുതിയ സസ്യമാർക്കറ്റ് കെട്ടിടത്തിലെ കടമുറികളുടെ സ്ഥലവും നമ്പറും നിർണ്ണയിച്ച് പഴയ കെട്ടിടത്തിലെ വ്യാപാരികൾക്ക് 2010 കൌൺസിൽ തീരുമാന പ്രകാരം അന്നത്തെ മുനിസിപ്പൽ സെക്രട്ടറി നൽകിയ കരാർ അട്ടിമറിക്കുകയാണ് LDF ചെയ്യുന്നത്. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും കൌൺസിലിന്റെയും തീരുമാനങ്ങൾ അട്ടിമറിച്ചാണ് പിൻവാതിലിലൂടെ സ്ഥാപിത താൽപര്യക്കാർക്ക് കോഴ വാങ്ങി കടമുറികൾ കൊടുക്കാൻ തീരുമാനിച്ചതെന്ന് UDF പാർലമെന്ററി പാർട്ടി ലീഡർ അഡ്വക്കേറ്റ് യു മുഹമ്മദ് ആരോപിച്ചു. കായംകുളം സസ്യമാർക്കറ്റ് കെട്ടിടത്തിലെ കടമുറികളിൽ തിരിമറി നടത്തിയെന്ന് നഗരസഭാ UDF പാർലമെന്ററി പാർട്ടി ലീഡർ യു മുഹമ്മദ് ആരോപിച്ചു. പുതിയ സസ്യമാർക്കറ്റ് കെട്ടിടത്തിലെ കടമുറികളുടെ സ്ഥലവും നമ്പരും നിർണ്ണയിച്ചാണ് പഴയ കെട്ടിടത്തിലെ വ്യാപാരികൾക്ക് 2010 കൌൺസിൽ തീരുമാന പ്രകാരം അന്നത്തെ മുനിസിപ്പൽ സെക്രട്ടറി നൽകിയ കരാർ അട്ടിമറിക്കുകയാണ് LDF ചെയ്യുന്നത്. പഴയ കെട്ടിടത്തിൽ 34 വ്യാപാരികളാണ് ഉണ്ടായിരുന്നത്. അവരുടെ പഴയ കെട്ടിടത്തിലെ സ്ഥാനം പരിഗണിച്ചാണ് പുതിയ കെട്ടിടത്തിന്റെ സ്ഥലവും നമ്പരും നിർണ്ണയിച്ചത്. എന്നാൽ ഈ തീരുമാനങ്ങൾ അട്ടിമറിച്ചുകൊണ്ട് നിരവധി പേരുടെ കടമുറികൾ പിൻവാതിലിലൂടെ PWD റോഡിന് അഭിമുഖമായി മാറ്റി നൽകിയിരിക്കുന്നു. താഴത്തെ നിലയിൽ കടമുറി അനുവദിച്ച 6 പേർക്ക് ഇപ്പോൾ 1-ാമത്തെ നിലയിലേക്കാണ് മുറി നൽകിയിട്ടുള്ളത്. ഇവർക്ക് വ്യാപാരം നടത്താൻ കഴിയുന്നതല്ല. വേണ്ടപ്പെട്ടവരെ വേണ്ട പോലെ കാണാത്തതുകൊണ്ടാണ് ഇവർ 1-ാം നിലയിലേക്ക് പിന്തള്ളപ്പെട്ടതെന്നും UDF ആരോപിക്കുന്നു. ഇവർക്ക് നിയമാനുസൃതം കൊടുക്കേണ്ട 6 മുറി കടകളിൽ 3 പട്ടികജാതി വിഭാഗത്തിനും 3 ജനറൽ വിഭാഗത്തിനുമായി പൊതുലേലം നടത്തിക്കൊടുക്കുകയാണ്. പുനരധിവാസത്തിന്റെ ഭാഗമായി അവകാശപ്പെട്ട കടമുറികൾ സംവരണത്തിന്റെ പേരിൽ അട്ടിമറിക്കുന്നത് നിയമനിഷേധമാണ്. പതിറ്റാണ്ടുകളായി കച്ചവടം നടത്തി വന്നിരുന്ന പലരുടെയും കടമുറികൾ അപ്രാധാന്യമായ ഭാഗങ്ങളിലേക്ക് മാറ്റി തീരുമാനം എടുത്തതിനെതിരെ പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ April 28 ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും 2010 കൌൺസിൽ തീരുമാന പ്രകാരം പഴയ കെട്ടിടത്തിലെ ലൈസൻസുകൾക്ക് നിശ്ചയിച്ച് നൽകിയ കടമുറികൾ തന്നെ കൈമാറണമെന്ന് തീരുമാനിച്ചിരുന്നു. അതും അട്ടിമറിച്ചാണ് പിൻവാതിലിലൂടെ സ്ഥാപിത താൽപര്യക്കാർക്ക് കോഴ വാങ്ങി കടമുറികൾ കൊടുക്കാൻ തീരുമാനിച്ചതെന്ന് UDF പാർലമെന്ററി പാർട്ടി ലീഡർ അഡ്വക്കേറ്റ് യു മുഹമ്മദ് ആരോപിച്ചു. CDNET ന്യൂസ്, കായംകുളം. മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ മങ്കുഴി പാലം നിർമ്മാണ ഉദ്ഘാടനം നടന്നു. 1956 നിർമ്മിച്ച പാലമാണ് പുനർനിർമ്മിക്കുന്നത്. MLA R. രാജേഷിന്റെ നിർദ്ദേശാനുസരണമാണ് പാലം നിർമ്മിക്കുന്നത്. 4,93,00,000 രൂപയാണ് നിർമ്മാണത്തിന് വിനിയോഗിക്കുന്നത്. മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ മങ്കുഴി പാലം നിർമ്മാണ ഉദ്ഘാടനം നടന്നു. 1956 നിർമ്മിച്ച പാലമാണ് പുനർനിർമ്മിക്കുന്നത്. MLA R. രാജേഷിന്റെ നിർദ്ദേശാനുസരണമാണ് പാലം നിർമ്മിക്കുന്നത്. 4,93,00,000 രൂപയാണ് നിർമ്മാണത്തിന് വിനിയോഗിക്കുന്നത്. 2 വാഹന ഗതാഗതത്തിനായി 7.50 മീറ്റർ വീതിയുള്ള ഗ്യാരേജ് വേയും 1.50 മീറ്റർ വീതിയിൽ ഇരുവശങ്ങളിൽ നടപ്പാതെ ഉൾപ്പെടെ 11 മീറ്ററാണ് വീതി. ഒരു സ്പാനുള്ള പാലത്തിന് 19.20 മീറ്റർ നീളമുണ്ട്. ഇരുഭാഗത്തുമായി 60 മീറ്റർ നീളത്തിൽ പാതയുമുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G. സുധാകരൻ ഓൺലൈൻ വഴി ഉദ്ഘാടനം നിർവഹിച്ചു. കാരണം തടസ്സങ്ങളുടെ ഈ കാലം 250 തരം നിർമ്മാണങ്ങൾ നാടിന് സമർപ്പിക്കുന്ന ഡോക്ടർ സിനി A. സ്വാഗതം രേഖപ്പെടുത്തി. പ്രോജക്ട് റിപ്പോർട്ട് S. മനോമോഹൻ അവതരിപ്പിച്ചു.
ഷൈല ലക്ഷ്മൺ, ജേക്കബ് ഉമ്മൻ, ആർ ഉണ്ണികൃഷ്ണൻ, ടി വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. വാഹ ഉള്ളിക്കുളങ്ങര, പറത്തുകാട്, ചുനക്കര, തുറത്തുകാട്, ചുനക്കര റോഡ്, അതിന്റെ നിർമ്മാണ ഔപചാരികമായ ഉദ്ഘാടനവും ഇന്ന് 12 മണിക്ക് 11:30 നടക്കും. ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പിന്റെ 2 വികസന പ്രവർത്തനങ്ങൾ കാണുന്ന ഔപചാരികമായി തുടക്കം കുറിക്കും. സീഡിനെറ്റ് ന്യൂസ്, മാവേലിക്കര. കത്താനം സബ് രജിസ്ട്രാർ ഓഫീസിൽ മോഷണശ്രമമുണ്ടായി. ആധാര പകർപ്പുകൾ വാരി വലിച്ചിട്ട നിലയിൽ കണ്ടെത്തി. കുറത്തിക്കാട് പോലീസ് മേൽ നടപടി സ്വീകരിച്ചു. ഇരുമ്പ് ഗേറ്റിന്റെ താഴെത്തകർത്താണ് അകത്ത് കയറിയതെന്ന് സംശയിക്കുന്നു. കത്താനം സബ് രജിസ്ട്രാർ ഓഫീസിൽ മോഷണശ്രമമുണ്ടായി. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മോഷണശ്രമമുണ്ടായതെന്ന് കരുതുന്നു. വെള്ളിയാഴ്ച രാവിലെ 9:30 ഓഫീസ് തുറക്കാൻ ജീവനക്കാരെത്തിയപ്പോഴാണ് മോഷണശ്രമം പുറത്തറിയുന്നത്. ആധാര പകർപ്പുകൾ വാരി വലിച്ചിട്ട നിലയിലാണ്. ഇരുമ്പ് ഗേറ്റിന്റെ താഴെ തകർത്താണ് ഉള്ളിൽ കയറിയതെന്ന് കരുതുന്നു. 3 മുറികളിലായി സൂക്ഷിച്ചിരുന്ന 2 അലമാരയും മേശയും കുത്തിത്തുറന്ന് രേഖകൾ വാരി വലിച്ചിട്ട നിലയിലാണ്. കമ്പ്യൂട്ടർ ഉപകരണങ്ങൾക്ക് കേടുപാട് വരുത്തിയിട്ടില്ല. ഗേറ്റിന്റെ 2 താഴുകൾ തകർത്ത നിലയിലാണ്. ഡോഗ് സ്ക്വാഡ്, വിരലടയാള വിദഗ്ധർ സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി. CCTV ദൃശ്യങ്ങളും പിന്നീട് പരിശോധിക്കും. കുറത്തിക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലയിൽ 9168 പേർ ക്വാറന്റൈനിൽ കഴിയുന്നതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ പ്രവേശിക്കപ്പെട്ടത് 267 പേരെയാണ്. 74 പേരെ ഒഴിവാക്കിയിട്ടുണ്ട്. ആകെ 1800 പേരാണ് ആശുപത്രി നിരീക്ഷണത്തിൽ ഉള്ളത്. ജില്ലയിൽ 200 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 9 പേർ വിദേശത്തു നിന്നും 12 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവരാണ്. ഒരു ആരോഗ്യ പ്രവർത്തകയ്ക്ക് രോഗം ബാധിച്ചിട്ടുണ്ട്. 178 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. ഖത്തറിൽ നിന്ന് വന്ന താമരക്കുളം സ്വദേശി, സൗദിയിൽ നിന്ന് വന്ന തെക്കേക്കര താമരക്കുളം സ്വദേശികൾ, ഖത്തറിൽ നിന്ന് വന്ന ചേപ്പാട് സ്വദേശി, ഇറാഖിൽ നിന്ന് വന്ന കരുവാറ്റ സ്വദേശി, രാജസ്ഥാനിൽ നിന്ന് വന്ന തൃക്കുന്നപ്പുഴ സ്വദേശി, ഉത്തർപ്രദേശിൽ നിന്നും വന്ന തഴക്കര സ്വദേശി, പഞ്ചാബിൽ നിന്ന് വന്ന തഴക്കര സ്വദേശി, ബംഗളൂരിൽ നിന്ന് വന്ന ചേപ്പാട് സ്വദേശി, ശ്രീനഗർ, വിജയവാഡ എന്നിവിടങ്ങളിൽ നിന്ന് വന്ന തൃക്കുന്നപ്പുഴ സ്വദേശികൾ, ജമ്മുകാശ്മീർ, ലക്നൗ എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ചേപ്പാട് സ്വദേശികൾ തുടങ്ങിയവർക്കുൾപ്പെടെയാണ് സമ്പർക്കത്തിലൂടെ അല്ലാതെ രോഗം ബാധിച്ചത്. ചേപ്പാട് സ്വദേശിയായ ഒരാൾ, ചെട്ടുകുളങ്ങര സ്വദേശികളായ 2 പേർ, ചെന്നിത്തല സ്വദേശിയായ ഒരാൾ, ദേവികുളങ്ങര സ്വദേശികളായ 7 പേർ, ഹരിപ്പാട് സ്വദേശിയായ 3 പേർ, കായംകുളം സ്വദേശികളായ 3 പേർ, കരുവാറ്റ സ്വദേശിയായ ഒരാൾ, കാർത്തികപ്പള്ളി സ്വദേശികളായ 9 പേർ, കുമാരപുരം സ്വദേശികളായ 3 പേർ, മാന്നാർ സ്വദേശിയായ ഒരാൾ, മാവേലിക്കര സ്വദേശിയായ ഒരാൾ, പാലമേൽ സ്വദേശിയായ ഒരാൾ, പള്ളിപ്പാട് സ്വദേശിയായ ഒരാൾ, തെക്കേക്കര സ്വദേശിയായ ഒരാൾ, തഴക്കര സ്വദേശികളായ 5 പേർ, തൃക്കുന്നപ്പുഴ സ്വദേശികളായ 9 പേർ, വീയപുരം സ്വദേശികളായ 12 പേർ തുടങ്ങിയവർക്കുൾപ്പെടെയാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. അതേസമയം 199 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായിട്ടുണ്ട്. ഇതോടെ ആകെ 5568 പേർ ജില്ലയിൽ രോഗമുക്തരായി. 1927 പേർ ആണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. സീഡിന്യൂസ്, കായംകുളം. കറ്റാനം ഭരണിക്കവ് ബിവറേജസ് ഔട്ട്ലെറ്റിലെ ജീവനക്കാരന് കോവിഡ് സ്ഥിരീകരിച്ചത് മൂലം ഔട്ട്ലെറ്റ് അടച്ചു. ആദ്യ സമ്പർക്ക പട്ടികയിൽ 12 പേർ നിരീക്ഷണത്തിൽ കഴിയാൻ ആരോഗ്യകേന്ദ്രം നിർദ്ദേശിച്ചു. കറ്റാനം ഭരണിക്കാവ് ബിവറേജസ് ഔട്ട്ലെറ്റിലെ ജീവനക്കാരന് കോവിഡ് സ്ഥിരീകരിച്ചത് മൂലം ഔട്ട്ലെറ്റ് അടച്ചു. ആദ്യ സമ്പർക്ക പട്ടികയിൽ 12 പേർ നിരീക്ഷണത്തിൽ കഴിയാൻ ആരോഗ്യകേന്ദ്രം നിർദ്ദേശിച്ചു. ഇതോടെ ഭരണിക്കാവ്, കറ്റാനം, കുറത്തിക്കാട്, കോമല്ലൂർ, തെക്കേക്കര ഉൾപ്പെടെ സമീപ പ്രദേശങ്ങൾ ജാഗ്രതയിലായി. ഒട്ടേറെ പേർ എത്തുന്ന സ്ഥലമായതോടെ സമീപത്തെ വ്യാപാരികളും പ്രദേശവാസികളും ആശങ്കയിലാണ്. ഔട്ട്ലെറ്റിലെ ജീവനക്കാരനായ ഹരിപ്പാട് സ്വദേശിക്കാണ് കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ചത്. കോവിഡ് ബാധിച്ച് മരിച്ചയാളുടെ മൃതദേഹം പള്ളി സെമിത്തരിയിൽ ദഹിപ്പിച്ചത് കായംകുളത്ത് വേറിട്ട സംഭവമായി. കായംകുളം കാദിശ ഓർത്തഡോക്സ് കത്തീഡ്രൽ ഇടവകയിൽപ്പെട്ട തോമസ് വർഗീസ് എന്നയാളുടെ മൃതദേഹമാണ് സർക്കാർ നിഷ്കർഷിക്കുന്ന കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പൂർണ്ണമായി പാലിച്ച് പള്ളിയുടെ സെമിത്തേരിയിൽ ദഹിപ്പിച്ചത്. കോവിഡ് ബാധിച്ച് മരിച്ചയാളുടെ മൃതദേഹം പള്ളി സെമിത്തേരിയിൽ ദഹിപ്പിച്ചത് വേറിട്ട സംഭവമായി. കായംകുളം കാദിശ ഓർത്തഡോക്സ് കത്തീഡ്രൽ ഇടവകയിൽപ്പെട്ട കായംകുളം തറമേൽ ജോൺസ് വില്ലയിൽ തോമസ് വർഗീസിന്റെ സംസ്കാര ചടങ്ങാണ് സർക്കാരിന്റെ കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് പള്ളി സെമിത്തേരിയിൽ നടത്തിയത്. ഓർത്തഡോക്സ് സഭയുടെ മേഖലയിലെ ചരിത്രത്തിൽ ആദ്യ സംഭവം കൂടിയാണ് ഇത്. കോവിഡ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് മൃതദേഹം ദഹിപ്പിക്കണം എന്നുള്ളത് കണക്കിലെടുത്ത് പള്ളി നേതൃത്വം അതിന് തയ്യാറാകുകയായിരുന്നു. തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഡയാലിസിസിന് വിധേയനായിരുന്ന തോമസ് വർഗീസിനെ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ 1st കായംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും തുടർന്ന് ഇവിടെ നിന്നും പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇവിടെ നിന്നും കോവിഡ് സ്ഥിരീകരിക്കുകയും കഴിഞ്ഞ ദിവസം മരണമടയുകയുമായിരുന്നു ഉണ്ടായത്. പള്ളിവികാരി ഫാദർ ജോസഫ് സാമുവൽ, സഹവികാരി ജോബി ടി ഫിലിപ്പ് എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. പോലീസിന്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും മേൽനോട്ടത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. സീഡിന്റെ ന്യൂസ്, കായംകുളം.
ദേശീയ കാർഷിക ഗവേഷണ കൌൺസിൽ മികച്ച കർഷകനായി തിരഞ്ഞെടുത്ത പത്യൂർ സ്വദേശി കൊറ്റിനാട്ട് ബംഗ്ലാവിൽ ഗോപാലകൃഷ്ണപിള്ളയെ കോൺഗ്രസ് ആദരിച്ചു. പത്യൂർ ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭവനത്തിലെത്തിയാണ് ഉപഹാരം നൽകി ആദരിച്ചത്. ദേശീയ കാർഷിക ഗവേഷണ കൌൺസിൽ മികച്ച കർഷകനായി തെരഞ്ഞെടുത്ത പത്യൂർ സ്വദേശി കുറ്റിനാട് ബംഗ്ലാവിൽ ഗോപാലകൃഷ്ണപിള്ളയെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. പത്യൂർ ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭവനത്തിലെത്തിയാണ് മികച്ച കർഷകനെ ഉപഹാരം നൽകി ആദരിച്ചത്. മുൻ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് CR ജയപ്രകാശ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് വിദ്യാധരൻ അധ്യക്ഷത വഹിച്ചു. UDF കായംകുളം മണ്ഡലം ചെയർമാൻ എ ഇർഷാദ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. കോൺഗ്രസ് നേതാക്കളായ വേലഞ്ചിറ സുകുമാരൻ, വേലായുധൻ പിള്ള, ആർ ഭദ്രൻ, ജീവൻ രാജേന്ദ്രകുമാർ, ബാബു കൊരമ്പള്ളിൽ, ഗോപകുമാർ, രവീന്ദ്രകുറുപ്പ്, അയ്യപ്പൻ, രാജു, ഉദയഭാനു, സന്തോഷ് കുറുപ്പ്, MR പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. സിഡി ന്യൂസ്, കായംകുളം. അബ്ദുൽ നാസർ മദനിക്കെതിരെയുള്ള നീതിനിഷേധത്തിനെതിരെയും രോഗിയായ അദ്ദേഹത്തിന് അടിയന്തര ചികിത്സ നൽകുന്നതിന് കേരള സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് PDP സംസ്ഥാന കമ്മിറ്റി സംസ്ഥാനത്തുടനീളം 1000 കേന്ദ്രങ്ങളിൽ നടത്തിയ സമരജാലയുടെ ഭാഗമായി കായംകുളം മണ്ഡലത്തിലും പരിപാടി സംഘടിപ്പിച്ചു. 15-ാം കേന്ദ്രങ്ങളിലാണ് കായംകുളത്തെ സമരജാല സംഘടിപ്പിച്ചത്. അബ്ദുൽ നാസർ മദനിക്കെതിരായുള്ള നീതിനിഷേധത്തിനെതിരെയും രോഗിയായ അദ്ദേഹത്തിന് അടിയന്തര ചികിത്സ നൽകുന്നതിന് കേരള സർക്കാർ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും PDP സംസ്ഥാന കമ്മിറ്റി സംസ്ഥാനത്തുടനീളം 1000 കേന്ദ്രങ്ങൾ നടത്തിയ സമരജാലയുടെ ഭാഗമായി കായംകുളം മണ്ഡലത്തിലും പരിപാടി സംഘടിപ്പിച്ചു. 15-ാം കേന്ദ്രങ്ങളിലാണ് കായംകുളത്ത് സമരജാല സംഘടിപ്പിച്ചത്. സമരജാലയിൽ മണ്ഡലം പ്രസിഡന്റ് സാദിഖ് അഹമ്മദ്, സെക്രട്ടറി ഷാജി ആലി പുരയിടം, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ സിദ്ദിഖ് കാക്കോത്തറ, ഷംസുദ്ദീൻ പൂക്കുട്ടി, നസീർ രണ്ടാംകുറ്റി എന്നിവരും വിമൻസിന്റെ നേതാവായ സീന ഷാജഹാൻ, ടൗൺ പ്രസിഡന്റ് YM റഫീഖ്, PHP ജില്ലാ കൺവീനർ ഷാജഹാൻ, വൈസ് പ്രസിഡന്റ് YSR ഷാഹുൽ ഹമീദ്, പഞ്ചായത്ത് പ്രസിഡന്റ് ഷിബു, PTUC നേതാക്കളായ KP നൌഷാദ്, മൻസൂർ കായംകുളം, റഷീദ് അബ്ദുൾ അസീസ്, ഹക്കീം സത്താർ എന്നിവരും നേതൃത്വം നൽകി. CDNET ന്യൂസ്, കായംകുളം. കോൺഗ്രസ് ഓഫീസുകളും രക്തസാക്ഷി മണ്ഡപങ്ങളും കൊടിമരങ്ങളും തകർത്ത CPM ഗുണ്ടകളെ പോലീസ് സംരക്ഷിക്കുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം DYSP ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പ്രകടനം നഗരം ചുറ്റി DYSP ഓഫീസിന് മുന്നിൽ എത്തിയപ്പോൾ KPCC ജനറൽ സെക്രട്ടറി CR മഹേഷ് ഉദ്ഘാടനം ചെയ്തു. കായംകുളം നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസുകളും രക്തസാക്ഷി മണ്ഡപങ്ങളും കൊടിമരങ്ങളും തകർക്കുന്ന CPM ഗുണ്ടകളെ പോലീസ് സംരക്ഷിക്കുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം DYSP ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ഗുണ്ടകളുടെ നേതൃത്വത്തിലാണ് തച്ചടി സ്മാരക കോൺഗ്രസ് ഭവൻ കഴിഞ്ഞ ദിവസം ആക്രമിച്ചതെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള ഇവർ CPM പാർട്ടി ഓഫീസിലാണ് അഭയം പ്രാപിച്ചിരിക്കുന്നത്. ഇവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകാത്തത് CPM നിർദ്ദേശപ്രകാരമാണെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നു. ശൈജു എന്താണ് ശൈജു ഇപ്പൊ കാണിക്കുന്ന അഭ്യാസം അറിയാം. എന്റെ വീട് കെട്ടിടത്താണ്. ഞാൻ കൊല്ലം പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു. ഈ SI ഷൈജു അവിടെ SI ആയിരുന്നാണ്. അന്നത്തെ പോലീസിന്റെ തലപ്പത്തിരിക്കുന്ന SHO ആണ് അന്ന് ഷൈജു ആയിരുന്നു പോസ്റ്റിന്റെ ഹെഡ്. അദ്ദേഹത്തിന്റെ കയ്യിലെ കോളനിയിരുന്നു. അപ്പൊ ഈ വള്ളികുന്നത്ത് ഈ ഷൈജു ഇരിക്കുമ്പോ ഞങ്ങളൊക്കെ നിരന്തരമായി പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം അവിടെ അന്ന് ബന്ധമുള്ളതാണ്, അദ്ദേഹത്തിന് ബന്ധപ്പെട്ടതാണ്. പക്ഷെ അന്നൊന്നും ഇത്ര തീവ്രമായ ഒരു രാഷ്ട്രീയം, ഇത്ര തീവ്രമായ ഒരു CPMന്റെ ആശയം അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം കായംകുളം പോലീസ് സ്റ്റേഷനിൽ ചാർജ് എടുത്തതിനു ശേഷം സ്ഥിതിഗതികൾ മാറി. കായംകുളം കോൺഗ്രസ് ഭവനിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി DYSP ഓഫീസിന് മുന്നിൽ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് CR ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് സൽമാൻ പൊന്നേറ്റിൽ അധ്യക്ഷത വഹിച്ചു.
നേതാക്കളായ കറ്റാനം ഷാജി, എ ജെ ഷാജഹാൻ, എ പി ഷാജഹാൻ, സി എ സാദിഖ്, എം നൌഫൽ, നിതിൻ എ പുതിയിടം, അവിനാശ് ഗംഗൻ, ശംഭു പ്രസാദ്, അസിം നാസർ, വിശാഖ് പത്യൂർ, പി സനൂജ്, ഷമീം ചിരാമത്ത്, അരിതാ ബാബു, കടയിൽ രാജൻ, ഷൈജു മുക്കിൽ, അൻസാരി കോയിക്കിലേത്ത്, റിയാസ് മുണ്ടകത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. മാവേലിക്കര, തെക്കേക്കര, ചുനക്കര ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലാഹ മുള്ളിക്കുളങ്ങര കോട്ടമുക്ക് ചുനക്കര റോഡ് നിർമ്മാണ ഉദ്ഘാടനം നടന്നു. പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ ഓൺലൈൻ മുഖേനയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിലെ തെക്കേക്കര ചുനക്കര ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലാഹ മുള്ളിക്കുളങ്ങര കോട്ടമുക്ക് ചുനക്കര റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ ഓൺലൈൻ മുഖേന ഉദ്ഘാടനം നിർവഹിച്ചു. 2012 നവംബർ 15 ഭരണാനുമതി കൊടുക്കുകയും 2019 ജനുവരി 28 സാങ്കേതിക അനുമതി കൊടുക്കുകയും ചെയ്തു. തുടർന്ന് സൂപ്രണ്ട് കഞ്ചരിയ ടെൻഡർ ക്ഷണിച്ച് ഏറ്റവും കുറഞ്ഞ നിരക്ക് പോട്ടി വിട കെ ശശിധരൻ മെറ്റക്കാർ എന്ന കമ്പനിക്കാണ് നൽകി. ഏതാണ്ട് 1.5 വർഷക്കാലം നിർമ്മാണ കാലാവധിയും ഇതിനെ കൊടുത്തിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 6 കോടി രൂപ വിനിയോഗിച്ചാണ് ആധുനിക നിലവാരത്തിൽ റോഡ് നിർമ്മിക്കുന്നത്. പുതിയ കാലം പുതിയ നിർമ്മാണം എന്ന ആശയം ഉൾക്കൊണ്ടാണ് നിർമ്മാണം. താഴ്ന്ന ഭാഗങ്ങളിൽ GSB, WMM എന്നിവ ഉപയോഗിച്ച് ഉയർത്തി 50 mm ഖനത്തിൽ DGBM, 30 mm ഖനത്തിൽ BC കാന ഇന്റർലോക്കിംഗ് ടൈലും റോഡ് സേഫ്റ്റിയും എന്നിവയും നിർമ്മാണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആർ രാജേഷ് MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വി അംബിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ജയദേവ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചുനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്താ ഗോപാലകൃഷ്ണൻ, തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശൈലാ ലക്ഷ്മൺ, ജില്ലാ പഞ്ചായത്ത് അംഗം ജേക്കബ് ഉമൻ, തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി വിശ്വനാഥൻ, സുരേഷ് പുലരി തുടങ്ങിയവർ സംസാരിച്ചു. പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ലബോറട്ടറി പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുകുമാരൻ ഉദ്ഘാടനം നിർവഹിച്ചു. പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലബോറട്ടറി പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിലെ സാധാരണക്കാരായ ജനവിഭാഗത്തിന് മെച്ചപ്പെട്ട ആരോഗ്യ പരിപാലനം ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ ഉദ്ദേശമെന്ന് ബന്ധപ്പെട്ട അധികൃതർ പറഞ്ഞു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. ഞാൻ ദീർഘമായി ഇതിന്റെ കാര്യങ്ങളെ കുറിച്ച് പറയുന്നില്ല, കാരണം നമുക്കറിയാം ഇന്ന് ഏതൊരു ഹോസ്പിറ്റലിൽ ചെന്നാലും ഉടനെ തന്നെ എഴുതി കൊടുക്കുകയാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക, ഷുഗർ ടെസ്റ്റ് ചെയ്യുക, അങ്ങനെ ഒട്ടനവധി ടെസ്റ്റുകളെ സംബന്ധിച്ച് ആധികാരികമായിട്ടൊക്കെ അവരൊക്കെ അറിയാനൊക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഇത് ചെയ്യുമ്പോൾ തന്നെ വളരെ വലിയ കോസ്റ്റ്ലിയാണ്, വളരെ ദീർഘം. ചില സ്ഥലങ്ങളിൽ ഷുഗർ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ചിലത് 15 രൂപ എടുക്കും, ചിലത് 20 രൂപ എടുക്കും, അവരുടെ വരുന്നു തോന്നുന്ന പോലുള്ള പൈസ എടുക്കാറ്. എന്നാൽ ഇവിടെ നമ്മൾ ഏകീകരിച്ച ഒരു റേറ്റാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് ലീലാ ഗോകുൽ അധ്യക്ഷത വഹിച്ചു. കെ ബി പ്രശാന്ത്, ജി പ്രകാശ്, ഐ ജയകുമാരി, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദിവ്യ ജയറാം ദാസ്, റഹീം കൊപ്പാറ, പത്തൂർ നാസർ, അജിത രമണി, ബിന്ദു അശോകൻ, രാജൻ കെ, അജിത രാജശേഖരൻ, പഞ്ചായത്ത് സെക്രട്ടറി പി എ ഗീവർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. കായംകുളം സസ്യ മാർക്കറ്റ് കെട്ടിടത്തിലെ കടമുറികളിൽ തിരിമറി നടത്തിയെന്ന് UDF. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും കൌൺസിലിന്റെയും തീരുമാനങ്ങൾ അട്ടിമറിച്ചു. പിൻവാതിലിലൂടെ സ്ഥാപിത താൽപര്യക്കാർക്ക് കോഴ വാങ്ങി കടമുറികൾ കൊടുക്കാൻ തീരുമാനിച്ചെന്നും UDF. കോവിഡ് പ്രതിരോധം, ജില്ലയിൽ 9168 പേർ ക്വാറന്റൈനിൽ കഴിയുന്നതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ. ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ പ്രവേശിക്കപ്പെട്ടത് 267 പേരെ, ആകെ 1800 പേർ ആശുപത്രി നിരീക്ഷണത്തിൽ. കോവിഡ് ബാധിച്ചയാളുടെ മൃതദേഹം കായംകുളത്താദ്യമായി പള്ളി സെമിത്തേരിയിൽ ദഹിപ്പിച്ചു. കാതീശ കത്തീഡ്രൽ സെമിത്തേരിയിലാണ് ഇടവകംഗത്തിന്റെ ദഹിപ്പിക്കൽ നടന്നത്. ഓഫീസുകളും രക്തസാക്ഷി മണ്ഡപങ്ങളും കൊടിമരങ്ങളും തകർത്ത CPM ഗുണ്ടകളെ പോലീസ് സംരക്ഷിക്കുന്നതിൽ പ്രതിഷേധം. കായംകുളം DYSP ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.